സംസ്ഥാനത്തിപ്പോ ഓരോ ദിവസവും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലിറങ്ങി സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ തുടർക്കഥയാകുന്നു. എല്ലാ ദിവസവും ഈ വാർത്തകൾ വരികയാണ്. ഇന്ന് മാത്രം മൂന്ന് സ്ഥലത്തു നിന്നാണ് ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങിയ സംഭവം ഉണ്ടായത്. പാലക്കാട് ധോണിയിലും കോട്ടയത്ത് മുണ്ടക്കയത്തും ഇടുക്കി മൂന്നാറിലുമാണ് കാട്ടാന ഇറങ്ങിയത്. ഇടുക്കിയിൽ ആനയിറങ്ങലിലാണ് കാട്ടാന ഇറങ്ങിയത്. ഒരു വഴിയാത്രക്കാരൻ അല്ല, രണ്ട് വണ്ടിയിൽ സഞ്ചരിക്കുക, ഒരു ടു വീലർ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് പേർ, അവർ കഷ്ടിച്ചാണ് ജീവൻ രക്ഷപ്പെട്ടത് ആനയിറങ്ങലിൽ. വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു പോരുന്നു. കർഷകരടക്കമുള്ള സാധാരണക്കാർ കൃഷിനാശവും ജീവനിലുള്ള ഭയവും ബാക്കിയാക്കി ദിവസങ്ങൾ തള്ളി നീക്കുന്നു. ഏറെ മുറവിളികൾക്കൊടുവിൽ ഒരു കൊമ്പനെ കാട് കയറ്റുമ്പോൾ അടുത്ത ആന അവതരിക്കുന്നു. ഇന്ന് രാവിലെ 6:30 മൂന്നാറിന് സമീപത്തെ ആനയിറങ്കലിൽ കാട്ടാന ഇറങ്ങിയത്. ഇതിലൂടെ കടന്നുപോയ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിരവധി പേരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ മൊട്ടമാലൻ എന്ന് വിളിപ്പേരുള്ള ആനയാണ് ജനവാസ മേഖലയിലെത്തിയത്. ധോണിയെ നാളുകളായി വിറപ്പിക്കുന്ന PT7 സംഘവും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജനവാസ മേഖലയിലെത്തി. ധോണി അമ്പലം പരിസരത്തെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കൊയ്തെടുക്കാറായ നെൽകൃഷി നശിപ്പിച്ചു. ഞങ്ങളെല്ലാം വിറ്റുപെറുക്കി പണയം വെച്ചിട്ട് ഇത് കിട്ടുന്നത് കിട്ടുമല്ലോ പറഞ്ഞ് നമ്മൾ ഈ വർഷം ഇറക്കും. ആ വർഷവും കടവായിരിക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത അടുത്ത പ്രാവശ്യം കിട്ടുമല്ലോ എന്നിറക്കും. അടുത്ത പ്രാവശ്യം കടവാണ്. കൃഷി ചെയ്ത് ചെയ്താൽ ഞങ്ങൾ കറച്ച് മുങ്ങിക്കിടക്കുകയാണ്. ഇവർ ഇന്ന് പിടിക്കും, നാളെ പിടിക്കും, മറ്റേ മാസങ്ങളായാലും ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇനി വല്ലവരിനെ ആന പിടിച്ചിട്ടാണോ ഇവർ പിടിക്കുന്നത്? ഇത്രയും ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരിനെയൊന്നും ഇതാക്കിക്കൂടെ. അത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കൃഷികൾ ചെയ്യുന്നത് ഇവിടെ. PT7 പിടികൂടി തളയ്ക്കുന്നതിനായുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായി. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അടുത്ത സംഘം കൂടി വയനാട്ടിൽ നിന്നെത്തിയാൽ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. കോട്ടയം മുണ്ടക്കയത്തും ഇന്ന് കാട്ടാനക്കൂട്ടമിറങ്ങി. TRT എസ്റ്റേറ്റിലിറങ്ങിയ ആനകളെ പ്രദേശവാസികൾ വിവരമറിയിച്ചതനുസരിച്ച് വനപാലകരെത്തിയാണ് കാട്ടിലേക്ക് തുരത്തിയത്. സാമ്പത്തിക ബാധ്യതകൾക്കുമൊപ്പം ജീവൻ തന്നെ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് വനത്തോട് ചേർന്ന് താമസിക്കുന്ന പലരും ഇപ്പോൾ കഴിയുന്നത്. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്ന് കാട്ടാന ഇറങ്ങിയത് പല സ്ഥലത്തും വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. യൂട്യൂബിൽ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഈ KG രതീഷാണ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കാട് വെട്ടി പിടിച്ചവർ കാട് വിട്ടു പോകണമെന്ന് കടുവ പറയുന്നു, അതുകൊണ്ടാണ് കടുവ ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ കടുവയെക്കുറിച്ച് കേൾക്കുക പോലെ ചെയ്യാത്ത സ്ഥലങ്ങളിൽ കടുവ ഇറങ്ങുന്നു എന്ന വാർത്ത. ഇനി കാട്ടാന ഇറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരുടെ പ്രതികരണം തേടി. നിരന്തരം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നുവെന്ന ആശങ്കയിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്ക. മാത്രവുമല്ല, അവർക്ക് ഒരുപാട് ആശങ്കകൾ ഇക്കാര്യത്തിൽ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. 24 മൈക്രോഫോൺ കണ്ടപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് പ്രതികരിക്കാൻ തോന്നുന്നത്. കാട്ടാന കയറി എല്ലാ കൃഷികളെല്ലാം നശിപ്പിക്കുക. പരാതി കൊടുത്താലും സർക്കാർ എന്നെ ചെയ്യണം. ആനകൾ വളർന്നുപോയി, കൂടുതലായിപ്പോയി, എന്നെ ചെയ്യണം. ഞങ്ങളുടെ മേഖലയിലൊക്കെ ഭയങ്കര കാട്ടാന ശല്യമാണ്. ഞങ്ങൾ പരാതി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിരന്തരമായിട്ട് ആനകളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരത്തിന് ഞങ്ങൾ മന്ത്രിയെ കണ്ട് ഒരു ഇതുമായിട്ടില്ല, ഇതേവരെ ഒരു തീരുമാനമായിട്ടില്ല. 10, 30, 40, 50 ആനകൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് കൃഷിയിടങ്ങളിൽ കയറി കൃഷികൾ നശിപ്പിക്കുകയും തെങ്ങും കവുങ്ങും അതുപോലെ സർവ്വസാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു കൃഷിയും ചെയ്യാനൊക്കെയല്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് അതിനുള്ളത് പോകുമ്പോൾ കാണിച്ചു തരിക. അവർ ചെയ്യുന്ന, അവർ ലോണെടുത്തും കടമേടിച്ചും ഒക്കെയ ഈ കൃഷികൾക്ക് അവർ ഉപയോഗിക്കുന്നു. അത് കാര്യം കൊണ്ട് അവരാദ്യം അവർക്കൊരു മുൻഗണന കൊടുക്കണം. നമ്മളെന്നു പറഞ്ഞാൽ അത് ഭയങ്കര ശല്യമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഒരുമൊരു സ്ഥലത്തെല്ലാം വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തിലും വരുന്നുണ്ട്. വെള്ളക്കരം കൂട്ടിയതിനെ കുറിച്ച് ലിൻഡോ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഇവിടെ ഒരു സർക്കാർ സംവിധാനമില്ല, അവരല്ലേ ടാക്സ് കൂട്ടേണ്ടതും പിരിക്കേണ്ടതും ഒക്കെ. രാഷ്ട്രീയ പാർട്ടിയാണോ അത് തീരുമാനിക്കുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും LDFന്റെ നയങ്ങളാണ് സംസ്ഥാനത്തെ സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF ഇത് തീരുമാനിക്കുന്നത് സർക്കാർ തീരുമാനിക്കുമ്പോൾ മാത്രമേ അത് നിയമമായി വരൂ എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബ് വഴിയും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായമുണ്ട് എന്ന് വരുന്നത് വളരെ നല്ലതാണ്. ഇന്ന് വന്ന ഒരു അഭിപ്രായം, വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നതാണ് നാടിറക്കത്തിൻ്റെ കാരണമെന്ന് മന്ത്രി പറയുന്നു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ഇക്കാര്യം പറഞ്ഞത്. കടുവയുടെയും ആനകളുടെ എണ്ണമാണ് വന്യജീവി സെൻസസിൽ പ്രധാനമായും എടുക്കുന്നത്. കേരളത്തിലെ കാടുകളിൽ ഇവയുടെ എണ്ണത്തിൽ പോയ വർഷങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, നമ്മൾ അതിലേക്കൊന്ന് കടക്കുന്നു. ഈ കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്.
ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് 2018 വന്യജീവി സർവേയുടെ കണക്കുകളാണ്. 2022 സർവേ പൂർത്തിയായെങ്കിലും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. 2018 കണക്കനുസരിച്ച് കേരളത്തിലെ വനങ്ങളിൽ 190 കടുവകളുണ്ട്. പറമ്പിക്കുളം പെരിയാർ ടൈഗർ റിസർവുകളിലെ കണക്കാണ് ഇത്. എന്നാൽ 2006 കണക്കെടുത്താൽ കടുവകൾ 46 മാത്രമായിരുന്നു. 12 വർഷം കൊണ്ടാണ് 3 മടങ്ങ് വർധന. 2006 46 2019 71 2014 136 കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും എണ്ണം കുതിച്ചുയർന്നു. കർണാടകത്തിൽ ഇതേ കാലയളവിൽ 290 നിന്ന് 524, തമിഴ്നാട്ടിൽ 76 നിന്ന് 264. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മൂന്നും ചേർന്ന് 402 നിന്ന് 981 കടുവകളുടെ എണ്ണം വർദ്ധിച്ചു. ആനകളിലേക്ക് വന്നാൽ ഏറെക്കുറെ സ്ഥിരമാണ് കേരളത്തിലെ കണക്കുകൾ. നേരിയ തോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. 2006 6068 ആനകൾ ഉണ്ടായിരുന്നത് 2012 6177, 2018 5706 കുറഞ്ഞു. ആനകളുടെയും കടുവകളുടെയും കണക്ക് സംസ്ഥാനമെടുക്കുന്നത് കണക്ക് കൂട്ടലുകൾ തെറ്റിക്കും. ആനക്കൂട്ടങ്ങൾ അതിർത്തികൾ കടന്ന് സഞ്ചരിക്കുന്നവയാണ്. കർണാടകത്തിലെ കാടുകളിലാണ് കൂടുതൽ ആനകളുള്ളത്, 6049. കേരളത്തിൽ 5704, തമിഴ്നാട്ടിൽ 2761 എന്നിങ്ങനെയാണ് എണ്ണം. 3 സംസ്ഥാനങ്ങളിലുമായി 14516 ആനകളുണ്ട്. വനവിസ്തൃതിയിലേക്ക് വന്നാൽ അന്നും ഇന്നും കാടിന്റെ അളവിൽ മാറ്റമില്ല. പെരിയാർ ടൈഗർ റിസർവ് 925 ചതുരശ്ര കിലോമീറ്റർ തന്നെ. പറമ്പിക്കുളം 643 ചതുരശ്ര കിലോമീറ്ററും. ഇരകളുടെ എണ്ണം കുറയുന്നതാണോ വർദ്ധിച്ച കാടിറക്കത്തിന്റെ കാരണമെന്നറിയാൻ 2022 സർവേ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തു വരണം. കടുവകളുടെയും ആനകളുടെയും എണ്ണം ഒരേ സമയം എടുക്കുന്ന സംയുക്ത സർവേയാണ് ഈ വർഷം നടന്നത്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ ഈ സ്റ്റോറി കണ്ടപ്പോൾ ചില പ്രേക്ഷകർ പ്രതികരിക്കുന്നു യൂട്യൂബിൽ. അനിൽസ് വേൾഡ് പറയുന്നു, കാടിന്റെ വിസ്തൃതി ഒന്ന് സർവേ നടത്തിയാൽ മനസ്സിലാകും മൃഗങ്ങൾ കൂടിയതാണോ കാട് കുറഞ്ഞതാണോ പ്രശ്നം എന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ജയൻ എം വി പറയുന്നു, വളരെ വിചിത്രമായൊരു അഭിപ്രായമാണ് ജയൻ പറയുന്നത്. ജയൻ്റെ അഭിപ്രായത്തിൽ ആനകൾക്കും റേഷൻ കൊടുക്കട്ടെ, ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഭക്ഷണ സാധനങ്ങൾ കാട്ടിലെത്തിച്ചാൽ സംഭവം ക്ലിയർ ആകുമെന്നാണ് പറയുന്നത്.